അനിലക്കരെ നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായി സഹകരണ മേഖലയിലെ കോൺഗ്രസ് അനുകൂല സംഘടനകൾ കെ പി സി സിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളുടെ അമിതാവേശം സഹകരണ മേഖലയുടെ പൊതുനാശത്തിലേക്ക് വഴിതെളിക്കുമെന്നും കത്തിൽ പറയുന്നുണ്ട്. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഭാരവാഹികൾ നേതാക്കളെ കണ്ടാണ് കത്ത് നൽകിയത്. ഇടുക്കി ജില്ലയിലേക്ക് അനിലക്കരയുടെ വരവ് തടയണമെന്ന ആവശ്യവും പ്രത്യേകം കത്തിൽ പറയുന്നുണ്ട്. ഒറ്റപ്പെട്ട സഹകരണ ബാങ്കുകളിൽ നടന്ന ക്രമക്കേടിന്റെ പേരിൽ നേതാക്കൾ നടത്തുന്ന സമരാവേശം കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളുടെ തകർച്ചയ്ക്കും വഴിതെളിക്കും. യു ഡി എഫ് ഭരണത്തിലുള്ള നിരവധി സഹകരണ ബാങ്കുകളിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഇതെല്ലാം പുറത്തു വന്നാൽ കൂടുതൽ ദോഷം കോൺഗ്രസിനാവും. ആയിരക്കണക്കിന് ജീവനക്കാർ സഹകരണ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. ഇവരുടെ ജീവിതം ദുരന്തമാകും. നിരവധി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും സഹകരണ ബാങ്കുകൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം അവതാളത്തിലാവും. നിക്ഷേപങ്ങൾ ബാങ്കിൽ സൂക്ഷിക്കാറില്ല, പകരം വായ്പകൾ നൽകുകയാണ്. കൂട്ടത്തോടെ നിക്ഷേപകർ എത്തിയാൽ ദേശസാൽകൃത ബാങ്കുകൾക്ക് പോലും പണം തിരികെ നൽകാനാവില്ലെന്നതാണ് വസ്തുത. ഈ വസ്തുത അറിയാതെയുള്ള അമിതാവേശങ്ങൾ സഹകരണ മേഖലയെ തകർക്കുമെന്നും കത്തിൽ പറയുന്നുണ്ട്. തൃശൂർ കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ സഹകരണ ബാങ്കുകളിലെ അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ താൻ പോകുകയാണെന്ന് അനിലക്കര കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതോടെയാണ് ഇടുക്കി ജില്ലയിലെ സഹകരണ മേഖലയിലെ കോൺഗ്രസ് അനുകൂല സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ റെയ്ഡ് നടത്തുന്ന ഇടുക്കി കുടചൂടുന്ന അനിലക്കരയുടെ നിലപാടിനെതിരെ സഹകാരികളിൽ പ്രതിഷേധമുയർന്നിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരും നേതാക്കളും പ്രവണതയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതേ തുടർന്ന് ഡി സി സി വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നതും വിലക്കിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.